ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ഗിഫ്റ്റ്. ഹായ്, നമസ്കാരം. അങ്കമലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ ടൈറ്റിൽ നിങ്ങൾ കണ്ടിരിക്കും, ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൃഥ്വിരാജ് അഭിനയിച്ച്, ഒപ്പം സുരാജും നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് കഴിഞ്ഞ വർഷം ക്രിസ്മസ് റിലീസായി എത്തി വലിയ വിജയം കൊയ്ത ഒരു ചിത്രമാണ് ഡ്രൈവിംഗ് ലൈസൻസ്. അതിൻ്റെ തിരക്കഥാകൃത്തായിട്ടുള്ള സച്ചി നമ്മളെ വിട്ടുപോയിട്ട് കുറച്ച് നാളുകളായി. അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രവും വലിയ വിജയമായിരുന്നു. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ചിത്രമായിരുന്നു അത്. അതായിരുന്നു അയ്യപ്പനും കോശിയും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ഞാൻ ഈ ടൈറ്റിലിൽ കൊടുത്ത കാര്യം. ഡ്രൈവിംഗ് ലൈസൻസിലെ ഭദ്രൻ ആരാണ്? ഭദ്രൻ എന്ന കഥാപാത്രത്തിനെ കുറിച്ച് സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് വേറൊരു സാങ്കല്പിക കഥാപാത്രമാണെന്ന്. എന്നാൽ സിനിമ കണ്ടു കഴിഞ്ഞ ചിലർക്ക് ഒരു പ്രശസ്തനായ നടനുമായിട്ട്, ഒരു സൂപ്പർ താരവുമായിട്ട് അതിൻ്റെ സാമ്യത തോന്നുന്നു എന്ന് പലരും ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. മമ്മൂട്ടിയായിരുന്നു ആദ്യമായിട്ട് ഈ ചിത്രത്തിൽ നായകനായിട്ട് കാസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നത്. മമ്മൂട്ടിയും ലാലുമായിരുന്നു ചിത്രത്തിൽ ഒരുമിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. ഇത് വർഷങ്ങൾക്ക് മുന്നേ എഴുതിയൊരു കഥയാണ്. അപ്പോൾ അതിനുശേഷം പലതരത്തിലുള്ള ചർച്ചകളും നടക്കുകയും പിന്നീട് സിനിമ നടക്കാതെ വരികയും മമ്മൂട്ടിക്ക് എന്തോ കഥയിൽ താല്പര്യക്കുറവ് തോന്നുകയും അദ്ദേഹം പിൻവലിയുകയും ചെയ്തു. കഥയിലെ പോരായ്മ കൊണ്ടൊന്നുമല്ല, അദ്ദേഹത്തിന് ഈ കഥാപാത്രത്തിനെ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മാനർസങ്ങളുള്ള കഥാപാത്രത്തെയാണ് സംവിധായകൻ സച്ചി അതിന് വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നത്. അപ്പോൾ സച്ചിയുടെ തിരക്കഥയിൽ ഈ സിനിമ പുറത്തു വന്നപ്പോൾ അതിന് സംവിധാനം ചെയ്തത് ലാലിൻ്റെ മകനായിട്ടുള്ള ജീൻ പോൾലാൽ, അതുപോലെ ലാൽ ജൂനിയർ എന്ന പേരിലായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വലിയ നല്ല ചിത്രവും വിജയ ചിത്രവുമായി മാറി. ഇതാണ് ഏറ്റവും മികച്ച ലാലിൻ്റെ മകൻ്റെ ചിത്രമെന്ന് ഞാൻ പറയും. കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഇതിനേക്കാൾ നല്ലൊരു ചിത്രം അദ്ദേഹത്തിൻ്റെതായിട്ട് തോന്നിയിട്ടില്ല. ഹണി ബി എന്നൊരു ചിത്രമൊക്കെ അദ്ദേഹത്തിൻ്റെ വിജയ ചിത്രങ്ങളിൽ പെട്ടതാണ്. പക്ഷേ എനിക്ക് ആ പടം എന്തുകൊണ്ടോ താല്പര്യപ്പെട്ടില്ല. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യക്കുറവാണ് കേട്ടോ. അല്ലാതെ ചിത്രത്തിന് പോരായ്മ ഉണ്ടോ എന്നുള്ളതല്ല അവിടെ വിഷയം. എനിക്ക് താല്പര്യമായില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏതായാലും നിങ്ങൾക്കറിയാം, സിനിമയെക്കുറിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ചർച്ച, പ്രത്യേകിച്ച് മോഹൻലാൽ മമ്മൂട്ടി ഫാൻസുകാർ തമ്മിൽ വമ്പൻ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ ആരാണ് ഭദ്രൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭദ്രൻ്റെ കഥാപാത്രത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടിവരും. ഭദ്രൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ ലാലേട്ടൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രമായിട്ട് വലിയ സാമ്യതയുള്ളൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമയിൽ കടന്നു വരുന്ന രംഗം കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡ്രസ് സെൻസും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഇതിൽ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപിനെ ചില മാനറിസങ്ങളും ആ കഥാപാത്രത്തിനുണ്ട് എന്ന് പലരും പറയുന്നു. എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ആരാണ് ഇതിൻ്റെ സാമ്യതയുള്ള ആളെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിച്ചാൽ മതി ആരാണ് ഭദ്രൻ എന്നുള്ളത്. ഭദ്രൻ ആരാണെന്നുള്ളത് സിനിമയിലെ ഏകദേശം ഒരു ചെറിയൊരു നെഗറ്റീവ് കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അദ്ദേഹം ഒരു കോമഡി കഥാപാത്രം കൂടിയായിട്ടാണ് ഈ ചിത്രത്തിൽ വന്നു പോകുന്നത്. അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്ക് ജന്മിത്തമുള്ള സിനിമയാണ് തുടക്കത്തിൽ കാണിക്കുന്നത്. ജന്മിയുടെ ഭാവത്തിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മാസ് മസാല ചിത്രങ്ങളുടെ ഭാഗമായിട്ട് അഞ്ചെട്ട് പേരെ ഒരുമിച്ച് ഇടിച്ച് തെറിപ്പിക്കുകയും ചുവന്ന മുണ്ടെടുത്ത് വരികയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള ഒരു പാട്ടും ഒക്കെ നമ്മൾ ഷാജി കൈലാസിൻ്റെ ഒരു ചിത്രത്തിൽ വലിയ വിജയം നേടിയ ഷാജി കൈലാസിൻ്റെ വലിയ ചിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള അതേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ. അതുപോലെ തന്നെ അദ്ദേഹം പിന്നീട് ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ് കാണിക്കുന്നുണ്ട്. ഡബ്ബിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റക്കുറച്ചുകളും പോരായ്മകളൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചില പരസ്യരംഗങ്ങൾ കാണിക്കുന്നുണ്ട്. ഏതായാലും സച്ചി ഒരു നടനെ മനഃപൂർവ്വമായിട്ട് മോശക്കാരനായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പല സിനിമാ നടന്മാരുടെയും ഒരു നല്ല വശങ്ങളും പൊട്ട വശങ്ങളൊക്കെ ചേർത്ത ഒരു കഥാപാത്രമായിട്ടാണ് ഭദ്രൻ എന്ന കഥാപാത്രത്തിനെ അവർ ഒരു ഗിമ്മിക് രീതിയിൽ അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഭൂരിഭാഗം ഒരേ ഒരു നടൻ്റെ ഉദ്ദേശത്ത് തന്നെയാണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് സിനിമയുടെ ചിത്രീകരണത്തിൽ നമുക്ക് മുളച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ആ സിനിമയുടെ വിജയം കൂടിയാണത്. സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം, ഏത് നടനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് സിനിമ കണ്ട വ്യക്തികളെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞാനത് വ്യക്തിപരമായിട്ട് തുറന്നു പറയുന്നില്ല. എനിക്കറിയാം ഇന്നൊരാളെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന്, പക്ഷേ അത് ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൻ്റെ താഴത്തെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കാനായിട്ട് ഒരുപാട് ആരാധകർ വരാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് ഞാനത് തുറന്നു പറയുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം മാന്യമായിട്ട് സംസാരിക്കാൻ അറിയാത്ത ഒരുപറ്റം ഫാൻസിനെ നിലക്ക് നിർത്താത്ത അതിലെ നായകനെ നമുക്ക് സോറി നെഗറ്റീവ് പരിവേഷമുള്ള വില്ലനെ നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഫാൻസിനെ വിട്ട് ഈ പറഞ്ഞ സുരാജിൻ്റെ കുടുംബത്തെ മറ്റേ നടൻ്റെ ആരാധകരാണിത് ചെയ്തതെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്ന ഒരു പ്രവണത ആ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഫാനിസത്തിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പടം എന്ന് പറയാൻ പറ്റില്ല അതിനെ. എനിക്ക് തോന്നിയത് ഫാനിസത്തിനെ നൈസായിട്ട് അതിൽ ട്രോളുന്നുണ്ട്, പൂർണ്ണ രീതിയിൽ അതിൽ എത്തിയിട്ടില്ലെങ്കിലും അത്യാവശ്യം ഫാനിസത്തിനെ ട്രോളുന്നുണ്ട്. തമിഴ് സിനിമാ താരങ്ങളെ അതേപടി അനുകരിക്കുന്ന മലയാളി നടന്മാരെ അവരെയും ഒപ്പം തന്നെ അവരെ ആരാധിക്കുന്ന തമിഴ് സിനിമ ആരാധകരെ പോലെ തന്നെ മലയാള നടന്മാരുടെ ആരാധകരെയും ചിത്രത്തിൽ അല്പം വ്യംഗ്യാർത്ഥത്തിൽ ട്രോളുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. സിനിമയുടെ ഒരു വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം. ഏതായാലും ചിത്രം ഒരുപാട് പേർക്ക് അന്ന് എൻ്റർടൈനിങ് ആയിരുന്നു, നല്ല ചിത്രമായിരുന്നു, കുടുംബസമേതം കാണാൻ പറ്റാവുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു. പൃഥ്വിരാജ് അതിൽ മമ്മൂട്ടി ചെയ്യാമെന്നേറ്റിരുന്ന കഥാപാത്രത്തെ അദ്ദേഹത്തിൻ്റെ സെയിം മാനറസിങ്ങളുള്ളൊരു കഥാപാത്രം തന്നെയായിരുന്നു ഹരീന്ദ്രൻ. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ഡ്രൈവിംഗ് ക്രേസും അദ്ദേഹത്തിൻ്റെ സിനിമ റെഫറൻസസൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ CBI സിനിമയെക്കുറിച്ചൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണത് മമ്മൂട്ടിയെ അല്ല ഈ സിനിമയിൽ സംവിധായകൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലായി. അത് വേറെ ഒന്നും കൊണ്ടല്ല, മമ്മൂട്ടിയെ നായകനാക്കി മമ്മൂട്ടി അഭിനയിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം അദ്ദേഹം ഒരിക്കലും മറ്റു നടന്മാരെ പരിഹസിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു താരമല്ല മമ്മൂട്ടി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ കണ്ടിരിക്കുന്നത് പടങ്ങളിലൊന്നും തന്നെ മമ്മൂട്ടി കൂടുതലായിട്ട് സ്വയം ട്രോളുന്നുണ്ടെങ്കിൽ കൂടി മറ്റുള്ള നടന്മാരെ അദ്ദേഹം പരിഹസിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പോരായ്മകളായിരിക്കും ഒരു പക്ഷേ, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇന്ന സിനിമ നിങ്ങൾ കാണൂ എന്നോട് പറയാം. ഒരു വ്യക്തിക്ക് എല്ലാം കണ്ട് മനസ്സിലാക്കാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരിക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മമ്മൂട്ടിയെ അല്ല സച്ചി ഈ സിനിമയിൽ നെഗറ്റീവ് കഥാപാത്രത്തിൻ്റെ ഷെയ്ഡുള്ള ആ കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ഉറപ്പാണ്. കാരണം മമ്മൂട്ടിയുടെ ഡേറ്റിന് വേണ്ടി അവർ തേടി നടന്നത് തന്നെ മമ്മൂട്ടിയുമായിട്ടുള്ള സാമ്യത ഹരീന്ദ്രൻ എന്നുള്ള സൂപ്പർതാര കഥാപാത്രത്തിന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്നാണ് പൃഥ്വിരാജും അതുപോലെ സച്ചിയും പലപ്പോഴായിട്ട് പല ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും അതിലെ നെഗറ്റീവ് ടച്ചുള്ള ഭദ്രൻ എന്ന കഥാപാത്രം ഒരു കാരണവശാലും മമ്മൂട്ടിയല്ല, അത് മറ്റ് ഏതോ ഒരു സൂപ്പർ താരമാണ്. ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഭൂരിഭാഗം പേരും പറയുന്നത് ഒരേ പേര് തന്നെയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുതന്നെയായിരിക്കും ഞാനും ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് ഇതിന് യോജിക്കാം, വിയോജിക്കാം, ഊഹിക്കാം, പ്രവചിക്കാം, നിങ്ങളുടെ സങ്കല്പങ്ങൾ പങ്കുവയ്ക്കാം. മാന്യമായ ഭാഷയിൽ പങ്കുവച്ചാൽ കൊള്ളാം. കാരണം ഇതൊരുപാട് പേര് പ്രത്യേകിച്ച് കുടുംബനാഥന്മാരും കുടുംബിനികളും കുടുംബക്കാരൊക്കെ കാണുന്ന ഒരു ചെറിയ ചാനലാണ്. പല പേരിട്ട് നിങ്ങൾക്ക് ചാനലിനെ വിളിക്കാം, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ തെറിവാക്കുകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. മാന്യമായ രീതിയിൽ നമുക്ക് സംവദിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോവുകയാണ്, പലപ്പോഴും തുടക്കത്തിൽ പറയണമെന്ന് കരുതുന്ന കാര്യമാണ്, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. മാത്രമല്ല ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൽ ഉള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് ചെയ്യാവുന്നൊരു കാര്യം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. പിന്നെ ഞങ്ങളിടുന്ന ഏറ്റവും പുതിയ വീഡിയോ ലഭ്യമാകുന്നതിനായി നോട്ടിഫിക്കേഷനുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഇസ് ബിൻ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.